salt and pepper. Bum 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 bum. അങ്ങനെ ബാംബു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ കഴിച്ചു. സൂപ്പറായിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ബാംബു റെസ്റ്റോറൻറ്റിൽ വന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ അറിയാം അതിൻ്റെ വ്യത്യാസം എന്താണ്. അടുത്തതായി തോണിക്കാരൻ വെച്ച ബീഫ്, അല്ലെങ്കിൽ തോണിക്കാരൻ ബീഫ്, അങ്ങനെ ഒരു ഡിഷ് ചെയ്തുതരാമെന്ന് പറഞ്ഞ് ജിതേഷ് പോയായിരുന്നു. പക്ഷേ ജിതേഷിനെ കാണാനില്ല. പുതിയ ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്. ഈ ബാംബു റെസ്റ്റോറൻറ്റിൻ്റെ മാനേജറാണ്. പുള്ളിയാണ് ഈ ഡിഷ് കണ്ടുപിടിച്ചത്, ഈ തോണിക്കാരൻ ബീഫ്. പുള്ളിയുടെ പേര് ഷൈജു കനായി. നമസ്കാരം. നമസ്കാരം. ഈ ബാംബു റെസ്റ്റോറൻറ്റിൻ്റെ മാനേജറാണ്. അപ്പം എന്താണ് ഈ തോണിക്കാരൻ വെച്ച ബീഫ്? ഏത് തോണിക്കാരനാണ് ബീഫ് വെച്ചത്? ഇത് എൻ്റെ ഒരു ഫ്രണ്ട് കോട്ടയത്തിലൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലൊരു പ്രാവശ്യം പോയി. ഓക്കെ. അപ്പോൾ അവിടുന്ന് അവൻ്റെ അമ്മച്ചി ഉണ്ടാക്കിയിരുന്ന ഒരു ഭക്ഷണം. അപ്പോൾ ആ ബീഫിൻ്റെ ഒരു ടേസ്റ്റ് കണ്ട് ഞാൻ അതിൻ്റെ റെസിപ്പി ചോദിച്ചു. അപ്പോൾ എനിക്ക് ഈ റെസിപ്പി പറഞ്ഞു തന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ പേര് എന്ത് ബീഫ് കറിയാണെന്ന് ചോദിച്ചപ്പോൾ മോനെ അതിന് പേരൊന്നുമില്ല, ഞാൻ ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂന്ന്. ഓക്കെ. അപ്പോൾ അവരുടെ കുടുംബത്തിൻ്റെ പേര് തോണിക്കാരൻ എന്ന് പറഞ്ഞിട്ടൊരു ഫാമിലിയാണ്. അപ്പോൾ ആ ഒരു ഇത് ഞാൻ ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ കോട്ടയത്തെ തോണിക്കാരൻ ഫാമിലിയിലെ അമ്മച്ചി വെച്ച് എന്താ ബീഫ്, അതിൻ്റെ ടേസ്റ്റിൽ നിന്നാണ് ഈ തോണിക്കാരൻ ബീഫ് ബാംബു റെസ്റ്റോറൻറ്റിലേക്ക് റെസിപ്പിയിൽ വന്നത്. എന്താണ് ഇത്? കറിയാണോ ഫ്രൈ ആണോ? ഇത് കറി ടൈപ്പാണ്. ശരിക്കും ഒരു നാടൻ സ്റ്റൈലിൽ നമ്മൾ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് കറിയാണ്. ആ ബീഫ് കറി ടൈപ്പാണ്. കുറച്ച് തിക് ഗ്രേവി ആയിരിക്കും. അപ്പോൾ നമുക്ക് ബാക്കി ഉണ്ടാക്കി നോക്കിക്കാം. ഓക്കെ. ശരി ശരി, നമുക്ക് തുടങ്ങാം. നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ, കടുക്, കറിവേപ്പില, പച്ചമുളക്, ചുവന്ന മുളക്, ഗാർലിക്, ജിഞ്ചർ, ടൊമാറ്റോ, ഒനിയൻ, പിന്നെ മസാല പൗഡറുകളാണ്. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്പൊടി, സാധാരണ നമുക്ക് മസാല. സ്പെഷ്യലായിട്ട് എന്തെങ്കിലും? സ്പെഷ്യലായിട്ട് അതിനകത്ത് തേങ്ങാപ്പാൽ ചേർക്കുന്നു. തേങ്ങാപ്പാൽ ചേർക്കുന്നു. തേങ്ങാപ്പാൽ, പിന്നെ പൊട്ടറ്റോ, ബോയിൽഡ് പൊട്ടറ്റോ. ബോയിൽഡ് പൊട്ടറ്റോ നമ്മൾ പൊഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം പിന്നെ ബീഫ്, മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ച വേവിച്ച ബീഫ്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഈ തോണിക്കാരൻ ബീഫ് കറിക്ക്. ഓക്കെ. അപ്പോൾ നമ്മുടെ ചട്ടിയിലാണ് ഈ ബീഫ് കറി ചെയ്യുന്നത്. ഓക്കെ. ചട്ടി ഒന്ന് ചൂടായി ചൂടായി നമുക്ക് അതിനകത്തേക്ക് അല്പം എണ്ണ എണ്ണ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് കോട്ടയത്തെ ഡിഷാണ്. മധ്യ കേരളത്തിൽ നിന്നും വടക്കൻ കേരളത്തിലേക്ക് പലായനം ചെയ്ത ഡിഷാണ്. ഇവിടെ ഇങ്ങനെ എന്താ പറയുക, ഇത് ഒരുപാട് രണ്ടാമത് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഡിഷാണ്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിനകത്തേക്ക് കടുക്. നമ്മുടെ കടുക് ശരിക്കും തനി നാടനായിട്ട് കറിവേപ്പില. കറിവേപ്പില നമ്മുടെ കടുകൊന്ന് പൊട്ടിയതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ജിഞ്ചർ, ഗാർലിക്കും കുറച്ച് പോകാം. ഞാൻ എന്താന്ന് അറിയില്ല, എനിക്ക് ഞാൻ ഇടുമ്പോഴത്തേക്കും എപ്പോഴും എപ്പോഴും കൂടുതലായിരിക്കും. ജിഞ്ചർ കൂടി, പിന്നെ ചുവന്ന മുളക്. ചുവന്ന മുളക് എത്ര എണ്ണം? അത് ഇട്ടാ മതി. ഒരു മൂന്ന് മൂന്ന് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക്, പച്ചമുളക് എത്ര വേണം? കുറച്ച് ആ മതി. മതി. എരിവ്? അത് എരിവിനനുസരിച്ച് മതി. എരിവ് എനിക്ക് കുറച്ച് മതി, അതുകൊണ്ടാണ് ഞാൻ പതുക്കെ കുറച്ചിട്ടത്. അപ്പോൾ നമ്മൾ പച്ചമുളക് ആവശ്യത്തിന് അല്ലെങ്കിൽ എരിവിനനുസരിച്ച് ഒരു രണ്ടോ മൂന്നെണ്ണോ നാലെണ്ണോ ഒക്കെ ഇട്ട് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് വയറ്റ് വരുമ്പോൾ നമുക്ക് ഉള്ളി ഉള്ളി സവാള അരിഞ്ഞത്. സവാള അരിഞ്ഞത് കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഇങ്ങനെ കൊത്തി അരിയുന്നതെന്ന് അറിയില്ല. ഞാൻ എത്ര വീട്ടിൽ കൊത്തി അരിഞ്ഞിട്ട് നിങ്ങൾ അതാവില്ല. എന്താണ് ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കണം. എൻ്റെ പണി ഇനി ഉള്ളി അരിയാൻ വേണ്ടി ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കാൻ പറ്റില്ല. ഞാൻ പഠിച്ചോളാം. ഇത് തട്ടട്ടെ. ആ കേട്ടോ. ഓക്കെ. കുറച്ചധികം കേട്ടോ. ആപ്പ് ഇങ്ങോട്ടേക്ക് അല്ലേ? ആ മതി മതി. നമ്മളെ ഏകദേശം ഒന്ന് നന്നായിട്ട് കളറൊന്ന് മാറി വരുന്ന രീതിയിൽ ഗോൾഡൻ കളർ വരുന്നവരൊന്ന് ചെറുതായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കും. ഏകദേശം നമ്മുടെ ബ്രൗൺ കളർ വന്ന് ചട്ടിയിലായത് കുറച്ച് തക്കാളി ഇടാം. ചട്ടിയിലായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതെ അതെ. തക്കാളി എത്ര ഇടണം? കുറച്ച് ഇട്ടോ. ആ മതി. ആൾക്കാർ ഈ ബീഫ് കറിയുടെ പേര് കേൾക്കുമ്പോൾ തോണിയായിട്ട് ഭയങ്കര ബന്ധം തോന്നി. ആ കളി തരം നന്നായി വീട്ടു പേരാണെന്നുള്ളത് അല്ലേ? അത് നമുക്കേ അറിയുള്ളൂ. അതെ അതെ, നമുക്കേ അറിയുള്ളൂ. ഇപ്പം എല്ലാവർക്കും അറിയാം. ഇപ്പം എല്ലാവർക്കും മനസ്സിലായി എന്താണ് തോണിക്കാരൻ ബീഫ് കറി. എല്ലാവരെയും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഓർഡർ ചെയ്യുന്ന സമയത്ത് ചോദിക്കാറില്ല. നമ്മുടെ ഒരു വെറൈറ്റി ആണെന്ന് മാത്രമേ നമ്മൾ പറയാറുള്ളൂ. അത് പിട്ട് പറയുള്ളൂ. പക്ഷേ ആ രഹസ്യം ജനങ്ങൾക്ക് മുമ്പിൽ, മാലവകർക്ക് മുമ്പിൽ പുറത്ത് വിടുന്നത്. ഓക്കെ. ഇതിനകത്ത് കുറച്ച് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് റെഡി ആയിരിക്കും. ആ മതി. കേരള ഫുഡിൻ്റെ മെയിൻ ടേസ്റ്റ് വരുന്നത് കറിവേപ്പിലയും
കടുക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഇതിലാണ് എല്ലാം ഇതും കൂടെ ഒരു മിക്സ് ആദ്യത്തെ ഒരു ഒരു ഇതിലാണ് അതിലാണ് എല്ലാ കടുക് ചാലിക്കുക തളിക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്ത് കറി വെച്ചാലും നമ്മൾ അവസാനം കടുക് തളിച്ച് ഇതിനകത്ത് കുറച്ച് മല്ലിപ്പൊടി ഒരു സ്പൂൺ കിട്ടും ആവശ്യത്തിന് ഒരു സ്പൂൺ കിട്ടും പിന്നെ ഒരു അര സ്പൂണ് മുളക് പൊടി അത്യാവശ്യം നല്ല എരിവുള്ള ഒരു ഡിഷാണ് അത് മതി നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം അതിനകത്തേക്ക് പിന്നെ അതിലേക്ക് കുറച്ച് മീറ്റ് മസാല ഇനി വേവിച്ച് വെച്ച ബീഫ് അതിനകത്തേക്ക് ചേർക്കുക ആദ്യമേ മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് വേവിച്ച ബീഫ് എൻ്റെ കൂടെ തന്നെ വേവിച്ച് വെച്ച ഇത് ഉരുളക്കിഴങ്ങ് ഒരു സ്പൂൺ ഇട്ടാൽ മതി പിന്നെ തേങ്ങ വറുത്ത് അരച്ചത് തേങ്ങ വറുത്തരച്ചത് വറുത്തരച്ച തേങ്ങ വെളിച്ചെണ്ണയിൽ തേങ്ങ വറുത്തിട്ട് അരക്കുന്ന വറുത്തരച്ച തേങ്ങ ഇത് ഒരു സ്പൂൺ ഒരു സ്പൂൺ ഇട്ടോ പിന്നെ മെയിൻ സംഭവമാണ് ഇനി ചേർക്കേണ്ടത് തേങ്ങാപ്പാൽ തേങ്ങാത്തേക്ക് ഒഴിച്ചോ തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുത്തപ്പോഴത്തേക്കും ആ കളറങ്ങ് മാറി ഇപ്പോൾ ഒരു രസമുണ്ട് കാണാനായിട്ട് ഇതിനകത്ത് കുറച്ച് കുരുമുളക് പൊടി സാധാരണ കുരുമുളക് പെപ്പർ പൊടി വാങ്ങിച്ചിട്ട് ചതച്ചെടുക്കും ലാസ്റ്റ് ഇടാമുള്ളൂ എന്നാലും അതിൻ്റെ പെപ്പറിൻ്റെ ആ ഒരു ഫ്ലേവർ വരും കൂടുതലായിട്ട് മാത്രമേ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഏകദേശം റെഡിയായത് എന്നാലും ഇതിനകത്ത് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലേക്ക് തളിക്കാം പച്ച വെളിച്ചെണ്ണ മുകളിലായിട്ട് ഒരു അര സ്പൂൺ ഇങ്ങനെ അത് വെളിച്ചെണ്ണയുടെ ഒരു ഫ്ലേവർ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ കറിവേപ്പില ഗാർണിഷ് ചെയ്യുക ഇത്രയേ ഉള്ളൂ നമ്മുടെ തോണിക്കാരൻ ബീഫ് കറി ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് മാറ്റിയാം ഇത് എന്തിൻ്റെ കൂടെയാണ് കഴിക്കുന്നത് ഇത് പൊറോട്ടൻ്റെ കൂടെ കഴിക്കാം പിന്നെ വെള്ളയപ്പം ഇടിയപ്പം ശരിയാണ് നമ്മൾ വെള്ളയപ്പം ശരിക്കും കോട്ടയത്ത് ഒരു എല്ലായിടത്തും നമ്മുടെ കേരളം മൊത്തം കിട്ടാറുണ്ട് ഈ സാധനങ്ങളൊക്കെ അപ്പോൾ ഇതൊക്കെ ഒന്ന് ഈ ഒരു സാധനം ഈ ഒരു മൂന്ന് കോമ്പിനേഷൻ ഏതെങ്കിലും ഒന്നിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് എവിടെയെങ്കിലും ഒതുങ്ങിപ്പോയിരുന്ന് ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാം അപ്പം അതെ ഇരുന്നൊന്ന് കഴിക്കണം കാരണം ഇതിൻ്റെ മണം അടിച്ചിട്ട് നന്നായിട്ട് വിശക്കുന്നുണ്ട് കുറച്ച് മുമ്പേ ചിക്കൻ കഴിച്ചതാണെങ്കിലും ഇതൊന്ന് ടേസ്റ്റ് ചെയ്യുന്ന ഒരു സുഖം ഒന്ന് വേറെ അല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് മേശപ്പുറത്തേക്ക് പോകാം അല്ലേ കമോൺ എടുത്തോളൂ അങ്ങനെ തോണിക്കാരൻ ബീഫ് കറി റെഡിയായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് കൂടെ നല്ല വെള്ളയപ്പോൾ ഇനി അർത്ഥശങ്ക കിടമില്ല തട്ടാം ബീഫ് കറി അതും തോണിക്കാരൻ ബീഫ് കറി ആഹാ എന്തായാലും ഈ ബീഫ് കറി ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ ഞാനും ഒന്ന് കഴിച്ചു നോക്കട്ടെ ബീഫേവ അങ്ങനെ ഈ തോണിക്കാരൻ ബീഫ് കറി ഉണ്ടാക്കിയ ഷൈജു കാനായി ചേട്ടന് ഒരു വലിയ നന്ദി അറിയിച്ചുകൊണ്ട് നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്യും എന്ന ഒരു വിശ്വാസത്തോടെ നമുക്കെന്തായാലും അടുത്ത ആഴ്ച വീണ്ടും കാണാം എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ വിടവാങ്ങുകയാണ് ഇറ്റ്സ് പ്രവീൺ പ്രേം സൈനിങ് ഓഫ് ഫ്രം ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പർ